ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വായിക്കാം സ്തോവനന്റെ സുവിശേഷം 4:35 വായിക്കാം. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ തലപൊക്കി നോക്കിയാൽ കൊയ്ത്തിന് നിലങ്ങൾ ഇപ്പോൾ തന്നെ നിലങ്ങൾ വെളുത്തിരിക്കുന്ന നിങ്ങൾ കാണും. കൊയ്യാറായി കിടക്കുന്ന നിലങ്ങൾ തലപൊക്കി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. തലപൊക്കി നോക്കുക എന്നുള്ള വിഷയം നാം ചിന്തിച്ച് വരികയായിരുന്നു. ഇവിടെ ശമരിയിലെ സുഹാർ പട്ടണത്തിലെ കണ്ടിടിയിൽ ഒരു സ്ത്രീ വന്ന് വെള്ളം കോരുവാനായിട്ട് വന്ന് അപ്പോൾ യേശുവിനെ കണ്ട് സംസാരിക്കുകയായിരുന്നു. ആ സംസാരം എല്ലാം ഒന്നും കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതുകൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ആ സ്ത്രീ ജീവിതത്തിൽ ഒട്ടേറെ അശുദ്ധി പറ്റിയൊരു സ്ത്രീയായിരുന്നു. 5 വിവാഹം കഴിഞ്ഞിട്ടും അത് 5 വിവാഹമോചനം നേടി. ഒന്നൊന്നായി ഭർത്താക്കന്മാർ വിട്ടു. എന്നാലിപ്പോൾ വിവാഹം കൂടാതെ തന്നെ ഒരാൾ കൂടെ താമസിക്കുകയാണ്. ആ സ്ത്രീ അവളും പറയുന്നത് പിതാക്കന്മാരുടെ ആരാധനയെക്കുറിച്ചാണ്, യാക്കോബിദാനെക്കുറിച്ചാണ്, പിതാക്കന്മാരെക്കുറിച്ചാണ് പറയുന്നത്. ഇന്നും അങ്ങനെയാണ്. ഇന്ന് പിതാക്കന്മാരെക്കുറിച്ച്, പരിശുദ്ധ പിതാക്കന്മാരെക്കുറിച്ചെല്ലാം വളരെ പ്രശംസയോടെയോ അഭിമാനത്തോടെയോ പറയുന്ന ആളുകൾ അവർ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുന്നില്ല. നിങ്ങളോട് ദൈവദിനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. ഇതാ കർത്താവിൻ്റെ വചനം പറയുന്നത്. അങ്ങനെയാണ്, പരിശുദ്ധന്മാരെ ഓർക്കാം, തെറ്റില്ല. പക്ഷേ അവരുടെ വിശ്വാസം നാം അനുകരിക്കുകയാണ് വേണ്ടത്. ജീവാവസാനം എങ്ങനെയാണ്, അവരെങ്ങനെ ജീവാവസാനം എങ്ങനെയായിരുന്നു, ഇതൊന്നും ചിന്തയില്ലാതെ. അപ്പോൾ പിതാക്കന്മാരുടെ വിശ്വാസം എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന അനേകമനേകം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ പലരും അങ്ങനെയൊക്കെ ആയിരിക്കും. ഒരു പക്ഷേ പലരും ഇത് കവഴങ്ങൾ തേടി ഓടുകയും കുശിന്തൊട്ടികളിൽ വിളക്ക് കത്തിച്ച് വയ്ക്കുകയും ഒക്കെ വലിയ പുണ്യമാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പെരുന്നാളിന് പോവുക, പെരുന്നാളിലെ അവിടെയുള്ള കഥാപ്രസംഗമാണെങ്കിൽ അത് കേട്ട് രസിക്കുക, നാടകമാണെങ്കിൽ അത് കേട്ട് രസിക്കുക, ഇങ്ങനെയെല്ലാം പോകുന്ന ഈ ആളുകൾ. ഞാൻ ഈയിടെ ഒരു കാര്യം വായിച്ചു. ബഹുമാനപ്പെട്ട റെവറൻഡ് ഡോക്ടർ തോമസ് അച്ഛൻ, അച്ഛൻ ഇപ്പോൾ സെമിനാരിയുടെ പ്രിൻസിപ്പലാണ്. അച്ഛൻ പറഞ്ഞിരിക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം അച്ഛൻ ഇത്രയും വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ എന്ന്, ധൈര്യമായിട്ട് പറഞ്ഞല്ലോ എന്ന്. ഈ ഇന്നത്തെ പെരുന്നാളുകൾ, പെരുന്നാളിലെ ചടങ്ങുകൾ, ഇന്നത്തെ ചില തീർത്ഥയാത്രകൾ, ഇങ്ങനെ പുറമേയുള്ള അനേകം കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തെറ്റായ പ്രവണതയാണ് എന്ന് തുറന്ന് പറയാൻ വൈദ്യസമനിലെ പ്രിൻസിപ്പൽ അച്ഛനെ സാധിച്ചു. അതൊരു ധൈര്യമായി ഞാൻ കണ്ടു. ധീരതയാണത്. ധൈര്യമായി പറഞ്ഞു. അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ചില നല്ല ആശയങ്ങളുണ്ട്. ഞാനത് കൂട്ടിക്കൂട്ടി വായിക്കുകയായിരുന്നു, ഓരോന്ന് വായിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ചടങ്ങുകളും അനുഷ്ഠാനങ്ങളുമായി നാം അധപതിച്ചിരിക്കുകയാണ്. ചടങ്ങുകൾ, പെരുന്നാൾ സദ്യകൾ, പെരുന്നാൾ ചടങ്ങുകൾ, പെരുന്നാളിന് കഥാപ്രസംഗം, പെരുന്നാളിന് നാടകം അല്ലെങ്കിൽ ഗാനമേള, എന്താണിത്? ലോകമനുഷ്യരേക്കാൾ കഷ്ടമായ രീതിയിൽ ഇന്ന് സഭകൾ പോയിരിക്കുന്നു. ചർച്ച് വീക്കിലിയിൽ ഞാൻ ഒരു ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഇന്നത്തെ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട്, ഇന്നത്തെ സമ്പ്രദായങ്ങൾ കൊണ്ട് സഭയുടെ വീര്യം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഒരു സഭയുടെ, ഇന്ന സഭയുടെ എന്നല്ല, സഭയുടെ വീര്യം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതുകൊണ്ട് ഇത് പറ്റിയെന്ന് എന്താണെന്ന് അറിയാമോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പറഞ്ഞു, 1917 ഋഷി വിപ്ലവം നടക്കുമ്പോൾ അതുവരെ ഉത്തുംഗമായ ഗോപുരങ്ങൾ പോലുള്ള പള്ളികൾ, പള്ളിമേടകൾ, വളരെ ഗംഭീരമായ പെരുന്നാളുകൾ, വളരെ ഗംഗമായ ആരാധനാ സമ്പ്രദായങ്ങൾ, നല്ല മനോഹരമായ ഗീതങ്ങളെല്ലാം, പക്ഷേ എല്ലാം തകർത്ത് കളഞ്ഞു. എല്ലാം അന്ന് ബോൾഷെവിക് വിപ്ലവം വന്നപ്പോൾ എല്ലാം തകർത്ത് കളഞ്ഞു. അതുപോലുള്ളൊരു വലിയൊരു അനർത്ഥത്തിലേക്കാണോ ഇന്ന് കേരളസഭ പോകുന്നത്, കേരളത്തിലെ സഭകളൊക്കെ പോകുന്നത്? എനിക്ക് ഭയമുണ്ട്.
ഞാൻ വളരെ ഭയത്തോടെ പറയുകയാണ്, ഇത് ഏറെക്കാലം കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയില്ല. സഭയുടെ ഇന്നത്തെ ഈ ഇന്ന സഭ എന്ന് പറയുന്നില്ല, ഓരോ സഭയുടെയും ഇന്നത്തെ ഈ ചട്ടം കെട്ടുകൾ കൂടിയുള്ളതായ വെറും ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളെല്ലാം അപകടത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സത്യമായും ക്രിസ്തു കാണിച്ചു തന്ന മാതൃക ഇന്ന് അത് അനുഷ്ഠിക്കാൻ ആർക്കും തയ്യാറില്ല. ക്രിസ്തുവിനെ പ്രകീർത്തിക്കുന്നതിന് പകരം ഇന്ന് ചില പരിശുദ്ധന്മാരെ പ്രകീർത്തിക്കുന്നു. നിങ്ങളോട് ദൈവജനം പ്രസംഗിച്ചത് നിങ്ങൾ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ വിശ്വാസം അനുകരിക്കണം. അവരുടെ ജീവിത അവസാനം നാം ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം ഇന്ന് ഇതൊക്കെ കേട്ടാലും നാം ഒന്നും ചിന്തിക്കുന്നില്ല. എന്താണ് വരാൻ പോകുന്നത് ആരും അറിയുന്നില്ല. വലിയ നാശം വരാൻ പോകുന്നു. വലിയ നാശം വിചാരിക്കുന്നതല്ല കേട്ടോ. നാലഞ്ചാറ് വർഷങ്ങൾക്കകം എന്തെല്ലാമാണ് നാട്ടിൽ വരാൻ പോകുന്നത് നിങ്ങൾ അത്ഭുതത്തോടെ കാണും. ഇതൊക്കെ മുൻകൂട്ടി തന്നല്ലോ എന്ന് നിങ്ങൾ ഓർക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവമെല്ലാം മുൻകൂട്ടി തരുന്നുണ്ട്, എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ഞാനിന്ന് വെപ്രാളത്തോടെ വേവലാതിയോടെ ചിന്തിക്കുകയാണ്, കർത്താവേ ഈ വേല മുടങ്ങിപ്പോകുമോ? സുവിശേഷ വേല മുടങ്ങിപ്പോകുമോ? ദൈവത്തിൻ്റെ വേല മുടങ്ങിപ്പോകാൻ പാടില്ലാത്തതാണ്. കർത്താവ് രണ്ടാമത്തെ വരെ ഈ വേല തുടർന്നുകൊണ്ടിരിക്കേണ്ടതാണ്. പക്ഷേ കഠിനമായ പീഡകൾ, കഠിനമായ യാതനകൾ അനേകം ദൈവമക്കളും സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുവിധം ഭേദപ്പെട്ട രാജ്യം വിചാരിക്കുന്ന ഈജിപ്തിൽ, പഴയ മിസ്രൈമിൽ, ഇന്ന് ക്രിസ്ത്യാനികൾക്കൊരു സർക്കാർ ജോലി കിട്ടുകയില്ല. ക്രിസ്ത്യാനികൾക്ക് സർക്കാർ ജോലി കൊടുക്കുകയില്ല. മാത്രമല്ല, കഠിനമായ പീഡകളെ അവിടുത്തെ കോപ്റ്റിക് സഭ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സത്യവിശ്വാസം ഇന്ന് ചുരുങ്ങിപ്പോയിരിക്കുന്നു. മനുഷ്യപുത്രം വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന്, വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. സത്യവിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം, ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ള, യേശു ക്രിസ്തുവിൻ്റെ രക്ഷയെ കേന്ദ്രീകരിച്ചുള്ള, യേശു ക്രിസ്തു വരുന്ന വീണ്ടെടുപ്പിനെ കേന്ദ്രീകരിച്ചുള്ള, യേശു ക്രിസ്തു നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവനെ കേന്ദ്രീകരിച്ചുള്ള സുവിശേഷം ഇന്ന് ഒട്ടും ഇല്ലാതായിരിക്കുന്നു. സുവിശേഷത്തിന് വിലകില്ല. ഇന്ന് പള്ളികളിൽ പ്രസംഗങ്ങളുണ്ട്, കൺവെൻഷനുകളുണ്ട്, നല്ല ഉന്നത ബിരുദധാരികളായ പ്രസംഗകാർ വന്ന് പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ ക്രിസ്തുവില്ല. ക്രിസ്തുവിനെ സാക്ഷിക്കേണ്ടിയിരിക്കുന്നു, ക്രിസ്തുവിനെ കൊടുക്കേണ്ടിയിരിക്കുന്നു, ജനത്തിന് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. ഈ സ്ത്രീ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്, പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞു, അവള് ചിലർ അവിടെ സിയോയിൽ നമസ്കരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആരാധനയുടെ കാര്യങ്ങളൊക്കെ അവൾ വിവരിക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് അവളുടെ ഒരു വാക്ക് പറഞ്ഞു, സ്ത്രീയെ എൻ്റെ വാക്ക് നീ വിശ്വസിക്കുക, എൻ്റെ വാക്ക് നീ വിശ്വസിക്കുക. അത് കഴിഞ്ഞ് കർത്താവ് അവളോട് സംസാരിച്ചതിൽ നിന്ന് അവൾ ഒരു കാര്യം മനസ്സിലാക്കി. അവൾ പാത്രം അവിടെ വെച്ചിട്ട് അവൾ നാട്ടിലേക്ക് പോയി, ശബരിയിലേക്ക് പോയി, പാത്രം കിണറ്റും കറിയിൽ വെച്ചിട്ട്. അവൾ ചെന്ന് പറഞ്ഞ വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണ്മീൻ. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണ്മീൻ. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു നമ്മുടെ ഉള്ളം അറിയുന്നു, ക്രിസ്തു നമ്മുടെ ഹൃദയം അറിയുന്നു, ക്രിസ്തു നമ്മുടെ രഹസ്യം അറിയുന്നു. നമ്മുടെ പുറമെയുള്ളതല്ല, അകം കൂടി കർത്താവ് കാണുന്നു. എൻ്റെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്നതായ പാപങ്ങൾ ക്രിസ്തു തുറന്ന് കണ്ടിരിക്കുന്നു, തുറന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണ്മീൻ. അവളിത് വീടുതോറും നിന്ന് പറയുകയാണ്. അപ്പോഴാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ ആഹാരവുമായി കണ്ടിങ്കരയിലേക്ക് വരുന്നു. കർത്താവ് ആ മലമുകളിലേക്ക് നോക്കിയിരിക്കുന്നു, അങ്ങ് ദൂരെ മലമുകളിലേക്ക്, ശമരിയ പട്ടണത്തിൻ്റെ ഇപ്പുറത്തുള്ള ആ മലമുകളിലേക്ക് കർത്താവ് നോക്കിയിരിക്കുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു ഭക്ഷിച്ചാലും നിങ്ങളറിയാത്തൊരാഹാരം എനിക്കുണ്ട്. സ്തോത്രം. കർത്താവ് പറഞ്ഞു, നിങ്ങളറിയാത്തൊരാഹാരം എനിക്കുണ്ട്. കർത്താവ് ആ ആഹാരം എന്താണെന്ന് പറയുന്നുണ്ട്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി ദഹിക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ പുളകം കൊള്ളണം. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി ദഹിക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. അതാണ് എനിക്ക് ആഹാരം, അതേ ഉള്ളൂ. എനിക്ക് ഒന്നേ ഒന്ന് മാത്രം, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുക, അവൻ്റെ പ്രവൃത്തി ദഹിക്കുക. ഇന്ന് നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കണം, എൻ്റെ കർത്താവേ, ഇതുവരെ അങ്ങനെ ആയിരുന്നു എൻ്റെ ലക്ഷ്യം. അവൻ്റെ ഇഷ്ടം നിവർത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി ദഹിക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. സ്തോത്രം. കർത്താവ് ആ മലമുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശിഷ്യന്മാർ നോക്കിയപ്പോഴുണ്ട് നിരനിരയായി ആളുകൾ ഇറങ്ങി വരുന്നു. ഏറ്റവും മുമ്പ് ഈ സ്ത്രീയുണ്ട്. ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ മടിച്ചിരുന്ന സ്ത്രീ
ലജ്ജിച്ച് അയാളുടെ മുഖത്ത് നോക്കാൻ മടിച്ചിരുന്ന സ്ത്രീയുണ്ട്. അവൾ മുൻപന്തിയിൽ നിൽക്കുന്നു, അവൾ വരികയാണ്. നിരനിരയായി ശമരിയിലെ ജനം യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നു. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുമീനെന്ന് അവൾ പറഞ്ഞ വാക്ക് കേട്ട് അവിടെയുള്ള ശമരിയാദിയിലുള്ള ആളുകളെല്ലാവരും യേശുവിനെ കാണാൻ വരികയാണ്. സ്തോത്രം, യേശുവിങ്കിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവ് പറഞ്ഞിട്ട് പറയുകയാണ്. എങ്ങനെ പറയും? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ, ശിശുമായിട്ട് പറയുകയാണ്, നിങ്ങൾ തലപൊക്കി നോക്കിയാൽ കൊയ്ത്തിന് നിലങ്ങളിൽ വെളുത്തിരിക്കുന്നത് കാണും. കൊയ്യാൻ നിങ്ങൾ ഇറങ്ങുമോയെന്നാണ് കർത്താവ് ചോദിക്കുന്നത്. നിങ്ങൾ പാവം മുക്കൂ തൊഴിലാളികളാണ്, നിങ്ങൾ സാധുക്കളാണ്, നിങ്ങൾ പാവപ്പെട്ടവരാണ്, നിങ്ങൾ വിദ്യാഭ്യാസം ഉള്ളവരൊന്നുമല്ല. പക്ഷേ കൊയ്ത്തിൻ്റെ നിലങ്ങൾ വെളുത്തിരിക്കുന്നു, ഇറങ്ങാൻ മനസ്സുണ്ടോ? സ്തോത്രം. ഞാൻ വളരെ ആത്മാർത്ഥതയോടെ നിങ്ങൾ പറയട്ടെ, ഇന്ന് കൊയ്ത്തിൻ്റെ നിലങ്ങൾ വെളുത്തിരിക്കുകയാണ്. ഏറ്റവും പറ്റിയ കാലമാണ്, വേല ചെയ്യാൻ പറ്റിയ കാലം, അത്യുത്സാഹത്തോടെ വേല ചെയ്യാൻ പറ്റിയ കാലം, കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടേണ്ടതായ കാലം, കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ കൂടി കാണിച്ചു കൊടുക്കേണ്ട കാലം. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുമീൻ. കുടുംബങ്ങൾ തകർന്നു കിടക്കുകയാണ്, മദ്യപാനത്തിൽ ബന്ധിക്കപ്പെട്ട അനേകരെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, മദ്യപാനം കൊണ്ട് കുടുംബങ്ങൾ മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുടുംബങ്ങളിൽ സമാധാനമില്ല. മദ്യപിച്ചു വന്ന ഭാര്യയെ ഒരു കാരണവുമില്ലാതെ തല്ലുന്ന ഭർത്താക്കന്മാർ, മദ്യപിച്ചു വന്ന് വൃത കുടുംബം കലക്കിക്കൊണ്ടിരിക്കുന്ന ഭർത്താക്കന്മാർ, പലപ്പോഴും ഭാര്യ എല്ലാം നിശബ്ദമായി സഹിക്കും, പക്ഷേ പിന്നീട് അവസാനം പാവം അവിടെ ചിലപ്പോൾ തിരിഞ്ഞു വല്ലതും പറഞ്ഞെന്ന് വരും. പിന്നെ പരസ്പരം ബഹളമാണ്, കലശലായ അടിയാണ്, ബഹളമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു മദ്യപാനം മാത്രമല്ല, ഇന്നത്തെ യൗവനക്കാർ എന്തുമാത്രം അപകടങ്ങളിലേക്കാണ് പോകുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, കഞ്ചാവ്, മയക്കുമരുന്ന്, ഹാൻസ്, ഇങ്ങനെയുള്ള അനേകം സാധനങ്ങൾ ഉണ്ട്. പിന്നെ പറഞ്ഞാൽ സിനിമ, സീരിയൽ, ബ്ലൂ ഫിലിംസ്, ചീത്ത പടങ്ങൾ, കമ്പ്യൂട്ടറിൽ കടന്നുള്ളതായ കമ്പ്യൂട്ടർ ഗെയിംസ് എന്ന് വേണ്ട, കാർട്ടൂൺസ്, ഇതെല്ലാം ഇന്നത്തെ യങ് ജനറേഷനെ, യുവതലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മാതാപിതാക്കളൊന്നും അറിയാതിരിക്കുകയാണ്, അറിയുന്നില്ല. മോൻ നല്ലപോലെ പഠിക്കുന്നു, മോൾ നല്ലപോലെ പഠിക്കുന്നൊക്കെ വിചാരം, പഠിക്കട്ടെ, നല്ലത്. പക്ഷേ ഈ പഠിത്തം പോലും ഒഴിപ്പിക്കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന യുവതലമുറയെ ഞാൻ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടോ നമ്മുടെ കേരളത്തിലെ കോളേജുകളിലും കേരളത്തിലെ വിദ്യാലയങ്ങളിലും എന്തുകൊണ്ട് ഇത്രമാത്രം ഈ അസമത്വം, അന്ധകാരം വിളയാടുന്നു? കാരണം എന്താണ്? ഇന്നത്തെ അധ്യാപകർ വാസ്തവത്തിൽ സനാതനമായ സാൻമാർഗികത്വ ബോധമില്ലാത്തവരാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നു. അധ്യാപകർക്ക് ഒരു മാറ്റം വരേണ്ടിയിരിക്കുന്നു. ഞാൻ 42 വർഷം അധ്യാപകനായിരുന്നുകൊണ്ട് എനിക്കറിയാം, അധ്യാപകർക്ക് ഒരു സാൻമാർഗിക നിഷ്ഠയുണ്ടെങ്കിൽ അവരുടെ കുട്ടികളിലേക്ക് കുറച്ചെല്ലാം നമുക്ക് ഇൻഫ്ലുവൻസ് സ്വാധീനം ചെയ്യാൻ സാധിക്കും, കുട്ടികളിലേക്ക് അത് പകരാൻ സാധിക്കും. അവരോട് വേദവസ്തം ഒന്നും പറയണ്ട. ഞാൻ ഒരിക്കലും ക്ലാസ്സിൽ വേദവസ്തം പറയാറില്ല, ഞാൻ ഒരിക്കലും ക്ലാസ്സിൽ സുവിശേഷവചനം പറയാറില്ല, സുവിശേഷത്തിന് വരണമെന്ന് പറയാറില്ല. ഞാൻ ചിന്തിച്ചിട്ടേ ഉള്ളൂ, എൻ്റെ ജോലി ഞാൻ ഏറ്റവും കൃത്യമായി ചെയ്യുന്നു, കൃത്യമായിട്ട് ചെയ്യും, ഒരു സംശയമില്ല, ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ഇവർക്ക് കണ്ടിട്ട് എന്തെങ്കിലും അവർക്ക് കൊള്ളാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അനുകരിക്കട്ടെ, അതായിരുന്നു എൻ്റെ ചിന്താഗതി. നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയം കാണുന്ന ക്രിസ്തുവിനെ ലോകത്തിൽ കാണിച്ചു കൊടുക്കണം. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുമീൻ എന്ന് നിങ്ങൾക്ക് പറയാൻ തക്കവണ്ണം നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ച് ഈ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അതാണ് നമ്മുടെ ഉദ്യോഗം, അതാണ് നമ്മുടെ ജോലി, അതാണ് നമ്മുടെ പ്രൊഫഷൻ, അതാണ് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ആളുകളെ ആകർഷിക്കുക, ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ആളുകളെ കൊണ്ടുവരിക. എങ്ങനെ? പ്രസംഗത്താലല്ല, ജീവിതത്താൽ, മാതൃകായോഗ്യമായ ജീവിതത്താൽ, അനുകരണീയമായ ജീവിതത്താൽ, യേശു ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്ന ജീവിതത്താൽ. അങ്ങനെ നമ്മുടെ ജീവിതം കൊണ്ട് നാം ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അത് കർത്താവിന് പ്രസാദകരമായിരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, നാം അങ്ങനെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത് നിൽക്കാൻ നിൽക്കുമ്പോൾ പലർക്കും മനസ്സിലാവില്ല എന്താണിതെന്ന്, മനസ്സിലാവില്ല. നമ്മളെ തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ടാകും, നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ടാകും, ഇല്ലാത്ത കാര്യം പറഞ്ഞ് വരുത്തുന്ന ആളുകളുണ്ടാകും. ആയിക്കോട്ടെ, അതൊന്നും ചിന്തിക്കാൻ നമുക്ക് നേരമില്ല. ആരെല്ലാം എന്നെ കുറ്റപ്പെടുത്തുന്നു, ആരെല്ലാം എന്നെ അവഹേളിക്കുന്നു, ചിന്തിക്കാൻ നമുക്ക് നേരമില്ല. ദൈവത്തിന് സ്തോത്രം. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും എനിക്ക് ഒരു വിഷയമേ ഉള്ളൂ, എൻ്റെ ജീവിതത്തിൽ
ഞാൻ കൃഷിക്കാരനാണെങ്കിൽ എൻ്റെ കൃഷിയിൽ കൂടി, ഞാൻ ജോലിക്കാരനാണെങ്കിൽ ഉദ്യോഗത്തിൽ കൂടി, ഞാൻ വീട്ടമ്മയാണെങ്കിൽ എൻ്റെ വീട്ടിലെ ജോലിയിൽ കൂടി, എല്ലാം എൻ്റെ സ്വഭാവത്തിൽ കൂടി യേശുവിനെ പ്രതിബിംബിക്കുക. ഒരു നന്ദിനത്ത് ഹൃദയം നോക്കി ഉണ്ടായിരിക്കുക. വേദനിക്കേണ്ട വേദന കാണുമ്പോൾ ഉള്ളിൽ തകരുന്നൊരു ഹൃദയം ഉണ്ടായിരിക്കുക. സങ്കടപ്പെടുന്നവരുടെ സങ്കടം കാണുമ്പോൾ ഉള്ളിൽ തകരുന്നൊരനുഭവം ഉണ്ടാകുക. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എത്രയോ പേരാണ് ദുരിതത്തിൽപ്പെട്ട് വലയുന്നത്. ഇന്ന് എല്ലാവരും ഒന്നല്ലെങ്കിൽ ഒന്ന് ദുരിതത്തിൽപ്പെട്ട് വലയുകയാണ്, നീറിനീറി പുകയുകയാണ്, നീറിനീറി പുകയുന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അനേകം കുടുംബങ്ങൾ എരിപിരിക്കൊള്ളുകയാണ്, ഉമിത്തി നീറുന്നതുപോലെ നീറിക്കൊണ്ടിരിക്കുകയാണ്. സ്വസ്ഥതയില്ല, സമാധാനമില്ല. നിങ്ങൾ ഈ സമാധാനം ജനത്തിന് കാണിച്ചു കൊടുക്കണം, സമാധാന ദാതാവിനെ കാണിച്ചു കൊടുക്കണം. ഹൃദയത്തിൽ കൂടി, നമ്മുടെ പെരുമാറ്റത്തിൽ കൂടി കാണിച്ചു കൊടുക്കണം. നമ്മുടെ ശാന്തതയിൽ കൂടി, നമ്മുടെ സമാധാന ജീവിതത്തിൽ കൂടി അനേകർക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കണം. ഇതാ നിരനിരയായി വരുന്നു, കൊയ്ത്തിന് നിലങ്ങൾ വെളുത്തിരിക്കുന്നു. ഞാൻ വളരെ സ്നേഹത്തോടെ നിങ്ങൾ പറയട്ടെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ചിന്തിക്കണം. എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എനിക്ക് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ വിചാരിക്കേണ്ട. എനിക്ക് കഴിവില്ലല്ലോ, എനിക്ക് വിദ്യാഭ്യാസമില്ലല്ലോ, എനിക്ക് അതിനുള്ള പ്രാപ്തിയൊന്നുമില്ലല്ലോ. രണ്ട് വാക്ക് പറയാൻ പോലും എനിക്കറിയാൻ പാടില്ല, വേദവാക്യമൊന്നും അറിയാൻ പാടില്ല. പ്രിയപ്പെട്ടവനെ, നീ അതൊന്നും അറിയണ്ട. സ്തോത്രം, ഒന്നും അറിയണ്ട. യേശുവിൻ്റെ തീ എൻ്റെ ഉള്ളിൽ കത്തിയാൽ മതി, നീ അറിയോടും, നീ പ്രവർത്തിക്കാനോടും. യേശുവിൻ്റെ തീ എൻ്റെ ഉള്ളിൽ കത്തണം. യേശുക്രിസ്തുവിൻ്റെ തീ, ആ അഗ്നി, ആ തീയിൽ നീ ജ്വലിക്കും. നിൻ്റെ ഹൃദയം സ്നേഹം കൊണ്ട് നിറയും. ആ പരിശുദ്ധമായ സ്നേഹം എല്ലാവരിലേക്കും സംക്രമിപ്പിക്കാൻ നിനക്ക് സാധിക്കും. യേശുക്രിസ്തുവിനെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനം, നമുക്ക് കിട്ടുന്ന സമാധാനം, ആ സമാധാനം ക്രിസ്തുവൻ വിശ്വസിക്കുന്നവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കും. ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ സാധിക്കും. നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കണം, എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കാവുന്നവനല്ല. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ നാമമഹത്വപ്പെടട്ടെ. ഞാൻ വായിച്ചു അഡോണിറാം ജഡ്സൺ എന്ന് പറയുന്ന ഒരു പരിശുദ്ധനായ ദൈവദാസനെ കുറിച്ച്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് നമ്മുടെ ഭാരതത്തിലൊന്ന് കുറക്കാലിവിടെ താമസിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം ബർമയിൽ പോയി, അവിടെ സുവിശേഷ വില ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ മരിച്ചുപോയി. അദ്ദേഹം എന്നിട്ടും അദ്ദേഹം ഒട്ടും പുറകോട്ടും അറിയില്ല, വേല തുടർന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ, രണ്ട് മക്കളുണ്ടായിരുന്നു, ആ മക്കൾക്കും എന്തോ രോഗമൊക്കെ വന്നു. എന്നിട്ടും അദ്ദേഹം മടുത്തില്ല, കർത്താവിൻ്റെ വേലയിൽ ഉറച്ച് നിന്നുകൊണ്ട് അദ്ദേഹം വേല തുടർന്നുകൊണ്ടിരുന്നു. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരും, പറ്റുമോ നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ സാക്ഷിക്കാൻ? നിങ്ങളുടെ ജീവിതത്തിലെ അശുദ്ധിയെല്ലാം മാറിപ്പോകും, ജീവിതത്തിലെ അലസത മാറിപ്പോകും, നിങ്ങളുടെ ജീവിതത്തിലെ തിന്മകളെല്ലാം മാറിപ്പോകും, ഇപ്പോൾ ദുശ്ശീലങ്ങൾ മാറിപ്പോകും, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം വേർതിരിച്ച് ഞാൻ ക്രിസ്തുവിൻ്റെ വേലക്കാരനാണെന്നുള്ള ഉറപ്പോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനവധിയായി അനുഗ്രഹങ്ങൾ ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു ഭാഗ്യം, കർത്താവിന് വേല ചെയ്യുന്നുള്ള ദാഹമായിരുന്നു. വേല ചെയ്യണം, കർത്താവിൻ്റെ വേല ചെയ്യണം, കർത്താവിൻ്റെ വചനം പറയണം, വേല ചെയ്യണം. അന്നൊക്കെ വേല ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായപ്പോൾ ഞാൻ വേലയ്ക്ക് ഇറങ്ങിയില്ല. ഞാൻ വേല ചെയ്യുന്നവരുടെ കൂടെ നടന്നു, അവരുടെ കൂടെ നടന്നു, അവരുടെ പിറകെ നടന്നു. ഇത് ഞാൻ അത്ഭുതത്തോട് ഓർക്കുന്നു. ഒരു സുവിശേഷകൻ്റെ ബാഗും ഞാൻ എന്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ മൈലുകൾ നടന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് അതിനൊരു മടിയൊന്നും തോന്നിയില്ല. ഞാൻ അനേക സുവിശേഷകന്മാരെ ഞാൻ മാനിച്ചിരുന്നു, ദൈവത്തിന് വേല ചെയ്യുന്നവരെ ആദരിച്ചിരുന്നു. ഭാഗ്യവശാൽ എൻ്റെ അമ്മയ്ക്ക് സുവിശേഷകരെ ബഹുമാനമായിരുന്നു. സുവിശേഷകർ പള്ളിയിൽ വന്നാൽ അവരെ ഇവിടെ വിളിച്ചുകൊണ്ട് വരും, നമ്മൾ ആഹാരം കൊടുക്കും. അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. എനിക്കും സുവിശേഷകരെ വലിയ ബഹുമാനമായിരുന്നു. സുവിശേഷകർ ദൈവത്തിൻ്റെ വചനം പറയുന്നതെന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യമായിരുന്നു അവരെ കുറിച്ച്. ഒരവസരത്തിൽ ഒരു സുവിശേഷകൻ ഒരു ദിവസം ഇവിടെ വന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, പരിചയമുള്ളയാളാണ് ഞാൻ ഇവിടെ ഒരു മാസം ഇവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുകയാണ് എന്നോട് പറഞ്ഞത്. ഞാനിവിടെ നിന്നിട്ട് പ്രദേശത്തെല്ലാ വീടുകളിലൊക്കെ പോയി ഈ സുവിശേഷം പറയാൻ ഉദ്ദേശിക്കുകയാണ്. എനിക്ക് അതിന് സൗകര്യം തരുമോ? ഞാൻ പറഞ്ഞു, നല്ല സൗകര്യം, ഇവിടെ സൗകര്യമായിട്ട് മുറിയുണ്ട്, താമസിക്കാമല്ലോ. അദ്ദേഹം രാവിലെ പോകും, വൈകുന്നേരം വരും. അദ്ദേഹം ഒരു സ്കൂൾ ടീച്ചറായിരുന്നു, എ കെ എബ്രഹാം സാറെന്ന് പറയും. അദ്ദേഹം ഒരു സ്കൂളിലെ മാസ്റ്ററായിരുന്നു. കനാനായ സഭ ദേവസ്വനത്തിലെ ഒരാളാണ്, കനാനായ സഭയിലുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് പല വീടുകളിലും ഉണർവുണ്ടായി. അദ്ദേഹമാണ് ഈ സുവിശേഷ വേലയുടെ
യഥാർത്ഥമായ സത്തയിലേക്ക് എന്നെ പയ്യെ പയ്യെ നടത്തിയത്. അദ്ദേഹം വൈകുന്നേരോടെ വരും, താമസിക്കും, അത് കഴിഞ്ഞ് രാവിലെ പോകും, വീട് പല വീടുകൾ സന്ദർശിക്കും, തിരിച്ചു വരും. അങ്ങനെ ആ സുവിശേഷത്തിന് വേണ്ടിയുള്ളതായ ദാഹം, അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്ന ദാഹം, അത് പയ്യെ പയ്യെ ഞാനും പയ്യെ അനുകരിക്കാൻ തുടങ്ങി. എത്രത്തോളം കർത്താവിൻ്റെ വേല ചെയ്യാം, ഉള്ള കാലം കർത്താവിന് വേണ്ടി അധ്വാനിക്കുക, ദൈവത്തിന് സ്തോത്രം. ഉള്ള കാലം സകലവും മറന്ന്, സകല സുഖങ്ങളും മറന്ന്, സകല സന്തോഷങ്ങളും മറന്ന്, സ്തോത്രം. ഭൗതികമായ സന്തോഷങ്ങളൊക്കെ മറന്ന്, നമുക്ക് ചെറുപ്രായമായിരുന്നു, ഓടാമായിരുന്നു, നടക്കാമായിരുന്നു, അന്ന് ആരോഗ്യമുണ്ടായിരുന്നു. ആ ആരോഗ്യമുള്ള കാലത്ത് ഭാഗ്യവശാൽ കുറേയെല്ലാം വേല ചെയ്യാൻ പറ്റി. ചെയ്തു എന്ന് പറയുന്നില്ല, വേണ്ടതുപോലെ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യം, വേണ്ടതുപോലെ ചെയ്തതെന്ന് തോന്നുന്നില്ല. അന്നും ഈ വേല ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഞാൻ കണ്ട ഒരു കാര്യം, അത് നിങ്ങളുടെയും പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ ഉള്ളത്തിൽ നിന്ന്, അടിമനസ്സിൽ നിന്ന് പല പാപങ്ങളും പോയിട്ടുണ്ടായിരുന്നില്ല. അടിമനസ്സിൽ നിന്ന് ചില നീരസങ്ങളൊക്കെ എത്തി കിടപ്പുണ്ട് ചിലരോട്, ചില ഇഷ്ടക്കുറവുകൾ വരുന്നുണ്ട്, ചില വാശി വരുന്നുണ്ട്, ദുശ്ശാഠ്യം വരുന്നുണ്ട്, ചിലപ്പോൾ നല്ല കലശായ കോപം വരുന്നുണ്ട്. ഞാൻ ഇന്ന് ഭയത്തോട് ഓർക്കുന്നു, ഞാൻ അമ്മയോട് വളരെ കോപിച്ചിട്ടുണ്ട്, വളരെ കോപിച്ചിട്ടുണ്ട്, നിസ്സാര കാര്യങ്ങൾക്കാണ് പക്ഷേ കോപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആ കാലം, അതെല്ലാം ഉള്ളപ്പോഴും ഞാൻ ദൈവത്തിന് വേല ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ദൈവം കൃപ ചെയ്ത് കർത്താവ് എനിക്ക് കുറ്റബോധം തന്നു, ഇങ്ങനെ മുന്നോട്ട് പോയാൽ പറ്റുകയില്ല, ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഇതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ വേല ചെയ്യുന്നയാൾ മുഴുവൻ സമയവും യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം. കോപിക്കാൻ പാടില്ല, ആരോട് നീരസപ്പെടാൻ പാടില്ല, ഉള്ളിൽ ആരോട് ഇഷ്ടക്കുറവ് വരാൻ പാടില്ല, അതെല്ലാം പാപമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു, ദൈവത്തിന് സ്തോത്രം. അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, ഇപ്പോൾ ഞാൻ ആവർത്തിക്കുന്നില്ല, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്കുള്ളിൽ വിളിയാണ് നിങ്ങൾ കിട്ടിയിരിക്കുന്നത്. കർത്താവിൻ്റെ വേലയ്ക്കുള്ളിൽ നിങ്ങൾ വിളിക്കുന്നു, കടന്നു വരിക, സഹായിക്കുക, കടന്നു നിങ്ങളെ സഹായിക്കുക. അപ്പോസ്തലനായ പൗലോസിനെ മക്കദൂന്യക്കാരനായ പുരുഷന്മാരിൽ വിളിച്ചത് അങ്ങനെയാണ്, കടന്നു നിങ്ങളെ സഹായിക്കുക. അങ്ങനെയാണ് മാസിഡോണിയയിലേക്ക്, യൂറോപ്പിലേക്ക് പൗലോസ് ലീഹ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയത്, കടന്നു നിങ്ങളെ സഹായിക്കുക. ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി അത്യധ്വാനം ചെയ്യുക, നാം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഓടുക, തന്നെ തന്നെ ത്യജിച്ചുകൊണ്ട് ഓടുക, സുഖം മറന്നുകൊണ്ട് ഓടുക, സുഖങ്ങളും സന്തോഷങ്ങളും മറന്നുകൊണ്ട് ഓടുക. ആകെ ഒറ്റയ്ക്കൊരു ലക്ഷ്യം മാത്രം, ഇക്കരെ നിന്ന് അക്കരയിലേക്ക് ചെല്ലുമ്പോൾ നല്ലവന് വിശ്വസ്തനായ ദാസനെ എന്നുള്ള ഒരു ശബ്ദം കേൾക്കണം. സ്തോത്രം, മതി, ധാരാളം മതി. ഇക്കരെ നിന്ന് ഒരു ദിവസം അക്കരയ്ക്ക് പോകുമല്ലോ, പോകുമല്ലോ. ഞാനങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്ര കാലം. സ്തോത്രം, ഒരു പ്രയാസവുമില്ല. ദൈവത്തിൻ്റെ വേല ചെയ്യുന്നത് ഉത്സാഹമാണ്, എപ്പോഴും വചനം പറയുന്നത് ഉത്സാഹമാണ്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, എൻ്റെ കർത്താവേ, ഇതുവരെയും ഈ 81 വർഷത്തിലേറെ ഞാൻ ജീവിച്ചിട്ടും വേണ്ടതുപോലെ കർത്താവിൻ്റെ ഒരു വിശുദ്ധനായി വേല ചെയ്തില്ലല്ലോ, ഒരു പൂർണ്ണ വിശുദ്ധനായി നിന്നില്ലല്ലോ എന്നുള്ള സങ്കടം എനിക്കുണ്ട്. വേറെ ആരുടെയും കുഴപ്പമല്ല, എൻ്റെ തന്നെ കുഴപ്പം. ഒരു സമ്പൂർണ്ണ വിശുദ്ധനായി നിന്നുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്തില്ലല്ലോ, ഒരു പൂർണ്ണ വിശുദ്ധിയിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്തില്ലല്ലോ. ഇന്നും എൻ്റെ കർത്താവേ, ലോകസ്നേഹം, ലോകത്തോടുള്ള പറ്റുമാനം, ലോകകാര്യങ്ങളിലുള്ള മനസ്സിൻ്റെ വ്യഗ്രത എല്ലാം ഇന്നും ഉണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം. ഓരോന്നോരോന്നായി ഞാൻ ചിന്തിക്കുന്നതോറും ഞാൻ താഴുകയാണ്, ഞാൻ വിനയപ്പെടുകയാണ്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരസ്യമായി പറയുകയാണ്, ഞാനും തികഞ്ഞവനായില്ല, ഞാനും ഒന്നുമായില്ല, ഓട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ, ഈ ഓട്ടം പൂർത്തീകരിക്കണം. എവിടെ ചെല്ലും അത്? നവയെരുശലേം ഗോപുരത്തിൽ, നവയെരുശലേം പട്ടണത്തിൽ, പുത്തന യെരുശലേമിൻ്റെ ആ സ്വർഗത്തെ രീതിയിൽ എത്തും, പളുങ്കുന്നതീ കണത്തിയേത്ത് നിൽക്കും, രാജാധിരാജൻ്റെ തിരുമുഖശോഭ കണ്ട് ആനന്ദിക്കും, അവിടുത്തെ വാത്സല്യപൂർവമായ തഴുകലേറ്റ് ഞാൻ ആനന്ദത്തിൻ്റെ കോൾമേർക്കൊള്ളുകൊണ്ട് നിൽക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങളുടെ അരികത്ത് നിൽക്കുന്ന യേശുവിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഏ, നിങ്ങളുടെ അരികത്ത് കൂടെ നടന്ന് വന്ന് നടന്നു പോകുന്ന യേശുവിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറയൂ, താമസിക്കണ്ട, ഒട്ടും വൈകണ്ട. യേശുവേ, എൻ്റെ ജീവിതത്തിൽ കറവെട്ടിയെ പറ്റിയിട്ടുണ്ട്, ഇതിലുള്ള ജീവിതത്തിൽ കറവണഞ്ഞിട്ടുണ്ട്, ഇതിലുള്ള ജീവിതത്തിൽ ചെളി പറ്റിയിട്ടുണ്ട്. കർത്താവേ, കഴുകണമേ, യേശുവേ കഴുകിത്തരണമേ, യേശുവേ എനിക്ക് പൂർണ്ണമായ ഒരു വിശുദ്ധീകരണം തരണമേ, നിൻ്റെ ഒരു വിശുദ്ധനായി, നിൻ്റെ ശുദ്ധിമതിയായി ജീവിപ്പാൻ ഭാഗ്യം തരണമേ. പ്രാർത്ഥിക്കുമോ നിങ്ങൾ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങൾക്ക് ഹൃദയം തുറന്ന് കർത്താവിനോട് പറയാം, കർത്താവേ എൻ്റെ ജീവിതത്തിൽ പറ്റിയ ചെളികളും കളങ്കങ്ങളും എല്ലാം മാറ്റി എന്നെ പുതുവസ്ത്രം ധരിപ്പിക്കണമേ, എന്നെ നീതി വസ്ത്രം പുതുപ്പിക്കണമേ, കല്യാണ വസ്ത്രം പുതുപ്പിക്കണമേ. പ്രാർത്ഥിക്കൂ, നിങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. ഇന്ന് ഈ പുതിയ വസ്ത്രം വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ
ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും, വന്നതെല്ലാം കഴിയിത്തരണമേ, വന്ന തെറ്റുകളെല്ലാം മോചിച്ചു തരണമേ, പാപങ്ങളെ ക്ഷമിച്ചു തരണമേ, ലോക ഇമ്പങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹങ്ങൾ ക്ഷമിച്ചു തരണമേ, പരിശുദ്ധമായി ജീവിതം നയിക്കാനുള്ള ഭാഗ്യം തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളെ നിങ്ങളെ കൊടുക്കൂ. നിങ്ങളുടെ തലകളെ നിങ്ങൾക്ക് വണക്കാം. കർത്താവിൻ്റെ കരങ്ങളെ നിങ്ങളെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് പറയാം, ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ഏറ്റുപറഞ്ഞാൽ മാത്രം മതി. ഹൃദയത്തിൽ നിന്നായിരിക്കണം ഏറ്റുപറയില്. കർത്താവേ എന്നോട് മനസ്സലിയണമേ, കുരിശിൽ ചൊരിഞ്ഞ രക്തത്താൽ എൻ്റെ ജീവിതത്തിലെ കളങ്കങ്ങളെല്ലാം കഴുകി കളയണമേ, വിശുദ്ധീകരിക്കണമേ, വിശുദ്ധ മണവാട്ടിയാകാൻ, വിശുദ്ധ സഭയുടെ അംഗമാകാൻ എനിക്ക് ഭാഗ്യം തരണമേ. യെരൂശലേമിലേക്ക് എന്നെ സ്വീകരിപ്പാൻ നീ നിൽക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, രാജ്യത്ത് പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ നീ ഓർത്തു കൊള്ളണമേ. രാജ്യത്ത് പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ നീ ഓർത്തു കൊള്ളണമേ. മാത്രം ഉയർത്തുക, ഒരുമിച്ച് ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ കൂടെ എഴുന്നള്ളി വന്ന് നിൽക്കുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരുടെ ഹൃദയത്തിലൂടെ നന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വിശ്വസരുടെ മേൽ തൃക്കരം വെച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, എല്ലാവരെയും തഴുകി തലോടി കണ്ണുനീരത്തോടെ എഴുന്നേൽപ്പിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, ആപത്തുകൾ മാറ്റണമേ, കെടുതികൾ നീക്കണമേ, രോഗങ്ങൾ സൗഖ്യമാക്കണമേ, പാവബന്ധനങ്ങൾ അഴിക്കണമേ, പൈശാചിക കെട്ടുപാടുകളെല്ലാം തകർക്കണമേ, എല്ലാ ബാധകളെയും നീക്കണമേ, കുടുംബസമാധാനം നൽകണമേ. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു, കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ്യ.